ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു വാളങ്ങ പകരം വെച്ചിട്ടൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ നമുക്കത് കണ്ട് നോക്കാം. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ്. ഞാൻ 100 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്, 2 വാളങ്ങ പയറെടുത്തിട്ടുണ്ട്, പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വെച്ചോ. നമുക്ക് ആദ്യം തന്നെ പരിപ്പ് ഞാനതൊരു കഴുകി മണ്ണിൻ്റെ ചട്ടിയിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലിടണില്ല, വെന്തലിയാൻ പാടില്ലാതിരിക്കും ഉപ്പേരി. അപ്പോൾ ഞാൻ ഈ പയർ പൊളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അധികം മൂത്തിട്ടൊന്നുമില്ല. പയർ ഇങ്ങനെ കാണുമ്പോൾ മൂത്ത പോലെ തോന്നുന്നതാണ്, പക്ഷേ ഇതിൻ്റെ കുരുകളൊക്കെ കൊത്തൽ കുരുകൾ, ഇതിൻ്റെ കുരുകൾ വലുതാകുമ്പോൾ ശരിക്കൊരു ചെറിയ അരിയ സൈഡ് അത്ര കുരു ഉണ്ടാകും. അപ്പോഴുള്ള മൂക്ക കടും ചോപ്പായിട്ട് വരും ഇതിൻ്റെ കുരുകൾ. നമുക്കത് പൊളിച്ച് നോക്കാം. നല്ലൊരു ടേസ്റ്റുള്ളൊരു ഉപ്പേരിയായിരുന്നു. ഇതുണ്ട്, മൂത്തിട്ടില്ല കുരുകൾ. പയർ മൂത്തിട്ടില്ല അധികം, അതാണ് കുരുകൾ ചെറുത്. മൂത്ത് കഴിഞ്ഞാലിത് ഇങ്ങനെ പൊളിച്ചാൽ പെട്ടെന്ന് കിട്ടേയില്ല. കുരുകളോ നല്ല വലുപ്പത്തിൽ ഒരു ചെറിയ അരി സാധനത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പോൾ നമുക്ക് പയറൊക്കെ എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ശരിയായിട്ട് നമുക്ക് നന്നാക്കിയെടുക്കാം. അത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനമുണ്ട്, അതിനെന്തെന്നാണ് പേര് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വേണ്ട, ഇതുപോലത്തെ ഇത് ഒന്നിൻ്റെ കടക്കലൊന്നും ഇടാൻ പറ്റില്ല. പച്ചക്കറിയുടെ വിത്തിൻ്റെ കടക്കൽ ഒന്നും ഇടാൻ പാടില്ല. പക്ഷേ ഇത് പ്ലാസ്റ്റിക് പോലെ ഒട്ടും ദഹിക്കൂല. ഇങ്ങനെ തന്നെ കിടക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ഉണങ്ങി, ഇത് ഉണങ്ങിയതിന് ശേഷം കത്തിച്ചിളയാറുണ്ട് പതിവ്. വെറും പ്ലാസ്റ്റിക് എങ്ങനെ നമ്മൾ ഇരിക്കുന്നത് അതുപോലെ ഇരിക്കും ഇതിൻ്റെ ഉള്ളിലത്തെ ഈ സാധനങ്ങൾ വലിച്ചെടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടും നമുക്കിതേപോലെ തന്നെ തൊലി കാണിച്ച് തരാം. ഈ സൈഡിലുള്ള ഞാർ പോലത്തെ സാധനമൊക്കെ പൊലിച്ച് കളയത്, അത് കഴിക്കുമ്പോൾ വായയിൽ തടയും, തൊണ്ടയിൽ തടയും. ഇപ്പോൾ ഇതുപോലെ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റുള്ളത് ഇതുപോലെ നന്നാക്കിയെടുക്കുക. കുരു നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ചെറിയ അധികം മൂക്കാത്ത കുരുവാണ്. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. കുറേ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറി വെക്കാനോ കറി ഇടാനോ പാടില്ല. പള്ളിയിൽ നല്ല പ്രസംഗം കേൾക്കുന്നുണ്ട് വയൽ. ഞങ്ങൾ അടുത്തുണ്ട് പള്ളി എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൽ കേൾക്കുന്നതെന്ന് തോന്നണത്. ഞാനിപ്പോൾ ഈ പയറൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ പുറത്തൊരു ഞാര് പോലത്തെ അതൊക്കെ ഞാൻ ഒളിച്ച് കളയേണ്ടതിൻ്റെ ഇടയിൽ ഇതേണ്ട ഈ ഞാര് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഒലിഞ്ഞ് വരും. എല്ലാത്തിനും അതുപോലെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഈ ഞാർ. അപ്പോൾ നമുക്കിനിത് എല്ലാം അരിഞ്ഞെടുക്കാം. അല്ലാതെ ഈ വലുപ്പത്തിൽ അരിയണം. ദേ ഒരു വര ഒരേ വലുപ്പത്തിൽ അരിയിട്ട്, പക്ഷേ ഈ പായ പ്ലാസ്റ്റിക് പോലെ ഇരിക്കണമൊക്കെ അതിൻ്റെ ഉള്ളിലത്തെ ഇത് ഞാൻ നേരിട്ട് കൊണ്ട് അടുപ്പിലിട്ടിങ്ങനെ കത്തിച്ചളയാണ് പതിവ്. ഇനി ഞാൻ ഈ പയർ ഞാൻ കഴുകിയെടുക്കേണ്ടത്. പരിപ്പ് നമ്മുടെ 100 ഗ്രാം പരിപ്പ് ഞാൻ മൺചട്ടിയിട്ട് വേവിച്ചിട്ട് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് വേവിക്കുന്നത് പെട്ടെന്ന് വേവണ ഒരു പരിപ്പണതാണ്. ഞാൻ കുക്കറിലിട്ട് കഴിഞ്ഞാൽ അത് വല്ലാണ്ടതായി പോകും. അപ്പോൾ അധികം അതിങ്ങനെ വേവാൻ പാടില്ല. നമുക്ക് ഉപ്പേരിക്ക് ഇങ്ങനെ എടുക്കേണ്ടി വന്നേടെ. പരിപ്പ് ഇപ്പോൾ നല്ലോണം വന്നിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് വേവിച്ചത് ഇതേണ്ട, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പയർ നന്നായിട്ട് കഴുകിയിട്ട് ഇതിലിട്ടിങ്ങായിട്ട് ആവശ്യത്തിന് ഉപ്പും നേരെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിങ്ങനെ നമുക്ക് നേരെ തീയിൽ 3-4 മിനിറ്റ് ഇട്ട് വേവിച്ചെടുക്കണം. പരിപ്പും ഒരു 5 മിനിറ്റോളം ഗ്യാസിൽ തീ കുറച്ചിട്ട് അങ്ങനെ വെന്ത് കിട്ടി. ഇതിന് ഞാൻ തീ കുറച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനത് വേവിക്കുന്നത്. 4 മിനിറ്റോടെ നമുക്കൊരു വെന്ത് കിട്ടും. ഒത്തിരി വേവുള്ളൊരു പയറാണിത്. ഇനി നമുക്കതിലേക്കൊരു കുറച്ച് സാധനം ചേർത്താം. 1/2 കപ്പ് തേങ്ങ, 3 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി. ഇതൊക്കെ നന്നാക്കി കഴുകിയെടുത്തായിരിക്കണമാണ്. ഇനി അതിൽ മുളക് പൊടിയൊന്നും ചേർത്തണില്ല.
മൂന്നാല് ചുവന്നുള്ളി നന്നാക്കിയെടുത്ത് അരിഞ്ഞിട്ടുണ്ട്, ചെറുതാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മൂന്നാലഞ്ച് അഞ്ചാറ് ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് വേപ്പില നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് ചതച്ചെടുക്കുക. അധികം അരക്കരുത്, ഒരു ചതക്കണ പോലെ എടുക്കുക. ഒന്ന് ക്രഷ് ചെയ്താൽ മതി. നമ്മൾ തേങ്ങ ക്രഷ് ചെയ്ത് വന്നിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേ. ഇതാണ് ഇതിൻ്റെ പാകം. ഈ പരുവത്തിൽ ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ പയറൊക്കെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി, ഒരു ഇതം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി വെള്ളം വറ്റുന്ന നേരം നമുക്ക് വേവിച്ചെടുക്കുക. ചില ആൾക്ക് ഇതിൻ്റെ എന്ത് പയറും എന്നോട് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ കാണുമ്പോഴേ അപ്പോൾ ഞാൻ പറയും ഇത് വാളങ്ങ പയറെന്ന് ഇതിനെ പറയണത്. ഇനി മറ്റുള്ള നാട്ടിൽ എന്ത് കിട്ടണ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒരു വിധം വെന്ത് പറഞ്ഞിട്ട് മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു വിധം വെന്തിട്ടുണ്ട്. ഒന്നും കൂടെ ഈ വെള്ളം വറ്റിയതിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ താളിക്കുന്ന ശേഷം ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. ഞാൻ ഒന്നര ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കടുകെണ്ണുണ്ട് ആവശ്യത്തിന്. നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങ ഇഞ്ചി രണ്ട് വേപ്പര ഇടുന്നുണ്ട്. നമുക്ക് നേരത്തെ ചതച്ച് വെച്ച തേങ്ങ ഇഞ്ചി പച്ചമുളക് വേപ്പര വെള്ളുള്ളി എന്നും കൂടി ചതച്ചത് നമുക്ക് ഇതിലിട്ടിങ്ങനെയിട്ട് നമ്മുടെ വാളങ്ങപ്പയറിന് പരിപ്പും കൂടി നമുക്ക് ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് തോർത്തി ഉപ്പേരിയാക്കി എടുക്കുക. വെള്ളം വറ്റിച്ച് അടിപൊളി ടേസ്റ്റാണ്. കിട്ടുമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. എനിക്ക് സപ്പോർട്ട് തരണം. കിസ്വാ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നും പറഞ്ഞ പോലെ തന്നെ ബെല്ലൈക്കൻ കൂടി അമർത്തണം. ഞാനിതൊക്കെ കൊട്ടിയിരുന്നുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച പയറും വാളങ്ങപ്പയറും പരിപ്പും കൂടിയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് വെന്ത് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നന്നായിട്ട് തോർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ പയറ് വിടരുത്. അത്രയും നല്ലൊരു ടേസ്റ്റുള്ളൊരു പയറും പരിപ്പും വാളങ്ങപ്പയറും കൂടി ഉലർത്തിയതാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. നമുക്കിത് ചോറിന് കൂട്ടി കഴിക്കുക, ചപ്പാത്തി, പൊറോട്ട, ബീ ഒക്കെ എല്ലാത്തിനും കൂട്ടി കഴിക്കാൻ പറ്റും. ഒരു ഇതാണ്, ഭൂരിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും, നമസ്കാരം, താങ്ക്സ്.